ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ കുറേ സിങ്കോണിയത്തിൻ്റെ കളക്ഷൻസൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. കുറേ എന്ന് പറഞ്ഞാൽ 100-ലധികം സിങ്കോണിയം പ്ലാന്റ്സിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ കെയറിങ്ങും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഈ സിങ്കോണിയം പ്ലാന്റ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒന്നാണ്. ഒരുപാട് പരിചരണമൊന്നും ആവശ്യമില്ലാതെ ജസ്റ്റ് വെള്ളമൊഴിക്കൽ പോലും 2 ആഴ്ചയിലൊരിക്കലൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതിയാകും. അപ്പോൾ അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു പ്ലാന്റാണ് കേട്ടോ ഈ ഒരു സിങ്കോണിയം. ഇതൊരു ലീഫി പ്ലാന്റ് ആണ്. ഇതിൻ്റെ ലീവ്സ് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഒരുപാട് വെറൈറ്റീസ് അവൈലബിൾ ആണ് പല പല ഷെയ്ഡ്സിൽ. അതിൻ്റെ ഇലയ്ക്ക് ചെറിയൊരു വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ ആ ഒരു പേരിനെ മാറ്റമുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓരോ പ്ലാന്റ്സിൻ്റെ സൈഡിലായിട്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് കണ്ട് നോക്കാം. ഓരോ സിങ്കോണിയത്തിനും ഓരോരോ പേരുകളാണ് കേട്ടോ. ചെറിയൊരു വരയുടെയൊക്കെ ഒരു ഡിഫറൻസ് ഉണ്ടാവുള്ളൂ, പക്ഷേ ഒരുപാട് വെറൈറ്റി നെയിംസാണ് ഈ ഒരു സിങ്കോണിയത്തിന്. അതുപോലെ ഇതിൻ്റെ കെയറിങ്ങിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് മണി പ്ലാന്റ് കഴിഞ്ഞിട്ട് ഏറ്റവും എളുപ്പത്തിൽ വളർത്താൻ പറ്റിയിട്ടുള്ളൊരു പ്ലാന്റാണ്. 2 ആഴ്ചയിലൊരിക്കലൊക്കെ ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുത്താൽ മതി. നമുക്കിത് മണ്ണിലും വെള്ളത്തിലും ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും ക്രീപ്പിംഗ് ആയിട്ടൊക്കെ വളർത്താൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. അത്രയധികം ഈസി മെയിൻ്റനൻസ് ആണ്. അതുപോലെ തന്നെ ഹാങ്ങിങ് ആയിട്ടും നമുക്ക് ടേബിൾ ടോപ്പിൽ വെക്കാനായിട്ട് അതിൻ്റെ മിനിയേച്ചർ ഫോർമാറ്റിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ചെടിയാണ്. ഇത് നടാനാണെങ്കിലോ വളരെയധികം എളുപ്പമാണ്. ജസ്റ്റ് അതിൻ്റെ ഒരു ഇല മാത്രം മതിയാകും നമുക്കിത് നട്ട് പിടിപ്പിക്കാനായിട്ട്. അതുപോലെ ബിഗിനേഴ്സിനൊക്കെ നല്ല ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു പ്ലാന്റാണ്. ജസ്റ്റ് ഒന്ന് മണ്ണിൽ കൊണ്ടുപോയി ഇട്ടാലും അത് അവിടെ നിന്ന് മുളച്ച് വരുന്ന ഒരു ടൈപ്പ് ഓഫ് പ്ലാന്റാണ് കേട്ടോ ഈ ഒരു സിങ്കോണിയം. ഏതൊരു ലോ ലൈറ്റ് കണ്ടീഷനിലും വളർന്നോളും. അതുകൊണ്ടാണല്ലോ നമുക്ക് ഇൻഡോറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് ജസ്റ്റ് വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ പോലും ഒരു 2 ആഴ്ചയിലോ 3 ആഴ്ചയിലോ ഒരിക്കലൊക്കെ ആ വെള്ളമൊന്ന് മാറ്റി കൊടുത്താൽ മതിയാകും. സിങ്കോണിയത്തിന് മാത്രം ഒന്നും പറ്റൂല. ഇപ്പോൾ ഞാനൊക്കെ ബിഗിനറായിരുന്ന സമയത്ത് ഒരുപാട് ചെടികളൊക്കെ കൊണ്ടുവന്നിട്ട് വെള്ളത്തിൽ വെച്ചിട്ട് നശിച്ചു പോയിട്ടുണ്ട്. പക്ഷേ ഈ സിങ്കോണിയം മാത്രം അതുപോലെ തന്നെ ഇങ്ങനെ ഒരുപാട് നാൾ നിന്നു കേട്ടോ. അതൊരു ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. ഇനി ഇത് എല്ലായിടത്തും അവൈലബിൾ ആണ്. നഴ്സറികളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ലോ റേറ്റാണ് ഈ ഒരു സിങ്കോണിയത്തിന്. അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കാടുകളിൽ നിന്നും ഒക്കെ നമുക്കിത് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. അത്ര എളുപ്പമായിട്ട് അവൈലബിൾ ആയിട്ടുള്ളൊരു ചെടിയാണ് കേട്ടോ. എവിടെ വേണമെങ്കിലും ഇത് ടോളറേറ്റ് ചെയ്ത് നിന്നോളും. അപ്പോൾ ഇതിൻ്റെ വെള്ളത്തിലുള്ള കെയറിങ് ഇൻഡോറായിട്ട് വെക്കുമ്പോഴുള്ള കെയറിങ് അതുപോലെ തന്നെ ഔട്ട്ഡോറായിട്ട് വെക്കുമ്പോഴുള്ള കെയറിങ് ഒക്കെ ഞാൻ ഇതിന് മുമ്പത്തെ കുറേ വീഡിയോസിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ ഇതിൻ്റെ ടൈപ്സ്. അപ്പോൾ അങ്ങനെ ഇട്ടിരിക്കുന്ന വീഡിയോ ആണിത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോസൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതിൽ പറയാത്ത കാര്യങ്ങൾ ഞാൻ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാവും. ഈ ഒരു സിങ്കോണിയം എന്ന് പറയുന്നത് ഒരു അരേക്ക ഫാമിലിയിൽ പെട്ട ഒരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ കോമൺ നെയിം ആരോഹെഡ് പ്ലാന്റ് എന്നും ബൊട്ടാണിക്കൽ നെയിം സിങ്കോണിയം പോഡോഫില്ലം എന്നാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഇപ്പോൾ നമ്മൾ ചെടികളൊക്കെ കളക്ട് ചെയ്യാൻ പോകുമ്പോൾ ഇതുപോലെ ബൊട്ടാണിക്കലൊന്നും സെർച്ച് ചെയ്ത് പോകില്ലല്ലോ. എന്നാലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാണ് കേട്ടോ. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ സാധാരണ മണി പ്ലാന്റൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യില്ലേ, അതുപോലെ തന്നെയാണ്. ജസ്റ്റ് ആ ഒരു നോഡിൻ്റെ അടിയിൽ വെച്ചിട്ട് കട്ട് ചെയ്യുക, അതിന് റൂട്ട് വന്നതിന് വെള്ളത്തിൽ വെക്കുക. റൂട്ട് വന്നതിന് ശേഷം മണ്ണിലേക്കൊക്കെ നടുവാണെങ്കിൽ അങ്ങനെ നടാം. ഇനിയിപ്പം വേരുണ്ടെങ്കിൽ തന്നെ ജസ്റ്റ് ആ വേരൊന്ന് ഇറക്കി വെച്ചാൽ മതിയാകും. ലോ ലൈറ്റ് കണ്ടീഷനിലൊക്കെ നല്ലപോലെ വളരുമെങ്കിലും പ്യുർ ഗ്രീനി ആയിട്ടുള്ള സിങ്കോണിയൊക്കെ മാക്സിമം ചെറിയൊരു ബ്രൈറ്റ് ലൈറ്റുള്ള സ്ഥലത്ത് വെക്കുന്നതായിരിക്കും ബെറ്റർ. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 4 ദിവസത്തിലൊരിക്കലൊക്കെ അല്ലെങ്കിൽ ഒരു 2 ഡേയ്സിൽ 4 ഹവേഴ്സൊക്കെ ജസ്റ്റ് ഒന്ന് വെയിൽ കൊള്ളിച്ചാൽ നന്നായിരിക്കും. ഈ സിങ്കോണിയത്തിൽ തന്നെ ഇലകൾക്ക് പീച്ച് കളറോ റെഡ് കളറൊക്കെ ഉള്ള സിങ്കോണിയൻസ് നമ്മൾ വെയിൽ കൊള്ളിക്കാതിരിക്കുന്നത് തന്നെയാണ് കേട്ടോ നല്ലത്. അത് നല്ല ഡാർക്കായിട്ടുള്ള സ്ഥലത്ത് വെക്കുക, അല്ലെങ്കിൽ ഒരു ഇൻഡയറക്റ്റ് ലൈറ്റ് കിട്ടുന്ന രീതിയിൽ സെറ്റ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. കാരണം നമ്മൾ വെയിലത്ത് കാണിച്ചാൽ അതിൻ്റെ ഇലകളുടെ കളറ് മങ്ങിപ്പോകാനും അല്ലെങ്കിൽ ഗ്രീനായി പോകാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. ഈ മണി പ്ലാന്റ് പോലെ തന്നെ ആരുടെങ്കിലൊക്കെ വീട്ടിലില്ലാത്തതുണ്ടെന്നുണ്ടെങ്കിൽ സിങ്കോണിയം ഒരെണ്ണമെങ്കിലും വെച്ച് നോക്കൂ കേട്ടോ. നമുക്കത് വളർന്ന് വരുന്നതിനനുസരിച്ചിട്ട് അതിനോട് ഇഷ്ടം കൂടി വരും. വേറൊന്നുമല്ല, നല്ല ക്യൂട്ടാണ് കേട്ടോ കാണാനായിട്ട്. അതിൻ്റെ ലീവ്സ് നമ്മുടെ നാട്ടുപുറങ്ങളിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് അവൈലബിൾ ആണ്. നമ്മുടെ കാട്ടിലൊക്കെ ഈ ഒരു സിങ്കോണിയം കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പിക്ക് ചെയ്തിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചാലും മതിയാകും. അതുപോലെ നഴ്സറീസിലൊക്കെ ചെന്നാൽ ഒരുപാട് വെറൈറ്റി കളേഴ്സ് ഇതിൻ്റെ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. അതൊക്കെ ഇൻഡോറിൽ സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും, നല്ല ബുഷിയായിട്ടൊക്കെ ഈ ഒരു സിങ്കോണിയം നിന്നോളും. പിന്നെ ഇതിൻ്റെ വളത്തിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ പ്രത്യേകിച്ച് വളമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ അങ്ങനെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ കൗഡങ് ചാണകപ്പൊടിയോ അല്ലെങ്കിൽ NPK വളമോ അങ്ങനെ എന്ത് വേണമെങ്കിലും കൊടുക്കാം. പക്ഷേ വളരെ കുറച്ച് മാത്രം കൊടുത്താൽ മതിയാകും.
നമ്മൾ ഈ ഒരു സിങ്കോണിയം ഇൻഡോറായിട്ട് സെറ്റ് ചെയ്ത സമയത്ത് ജസ്റ്റ് ഉള്ളിത്തൊണ്ടും അതുപോലെ തന്നെ മുട്ടത്തോടൊക്കെ പൊടിച്ചിട്ട് അതാണ് ഇട്ട് ഇട്ട് കൊടുത്തിരുന്നത്. നല്ല ഒരു ബെസ്റ്റ് റിസൾട്ട് തന്നെയായിരുന്നു. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ സാധാരണ ഉള്ളി നന്നാക്കുമ്പോൾ രണ്ടോ മൂന്നോ ഉള്ളിയുടെ തൊണ്ടും മുട്ടയുടെയൊക്കെ ഹാഫ് പാർട്ട് മതിയാകും. ജസ്റ്റ് അതിൻ്റെ തോട് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചിട്ട് അല്ലെങ്കിൽ ക്രഷ് ചെയ്തിട്ട് ആ മണ്ണൊന്ന് നീക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. നല്ലൊരു വളമാണ് കേട്ടോ അത്. പിന്നെ ഇത് ഇൻഡോറായിട്ടൊക്കെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊരു പോയിസൺ കൂടിയാണ്. അതായത് നമ്മൾ സിങ്കോണിയൊക്കെ ജസ്റ്റ് ഓടിക്കുമ്പോൾ അറിയാം, അതിലൊരു വൈറ്റ് കളർ ഇങ്ങനെ അല്ലെങ്കിൽ വൈറ്റ് ഒരു ചാറ് പോലെ ഇങ്ങനെ വരും. അപ്പോൾ അത് പോയിസൺ ആണെന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അത് നല്ലപോലെ ശ്രദ്ധിക്കുക. കുട്ടികളൊക്കെ ഉള്ള വീടാണെന്നുണ്ടെങ്കിൽ മുകളിലോ അല്ലെങ്കിൽ സൈഡിലോ അവരെടുക്കാത്ത രീതിയിൽ ആ ഒരു പ്ലാന്റ് സെറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ സിങ്കോണിയം മാത്രമല്ല കേട്ടോ, കലാത്തിയ പ്ലാന്റ്സിൽ ഒന്നോ രണ്ടോ വെറൈറ്റീസ് ഞാൻ അങ്ങനത്തെ ആണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചതിന് ശേഷം മാത്രം നമ്മുടെ വീടുകളിൽ പ്ലാന്റ്സ് സെറ്റ് ചെയ്യാനായിട്ട് നോക്കുക. ഈ ഒരു സിങ്കോണിയം പ്ലാന്റ്സിൻ്റെ ഇലകൾ എപ്പോഴും നല്ല ഷൈനി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇലകൾ ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുത്താൽ നന്നായിരിക്കും കേട്ടോ. അപ്പോൾ പൊടികളൊക്കെ പോയിട്ട് എപ്പോഴും നല്ല ബ്രൈറ്റ് ആയിട്ട് തന്നെ നിൽക്കും. ഒരുപാട് ബുഷിയായിട്ടൊക്കെ വളരാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു പുതിയ ഇലകൾ വരുമ്പോൾ തന്നെ ആ തുടച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വലുതാകുമ്പോഴും അത്രയും ഭംഗിയിൽ തന്നെ നിൽക്കും. ഇത് ക്രീപ്പിംഗ് ആയിട്ടും ഹാങ്ങിങ് ആയിട്ടൊക്കെ വളർത്താൻ പറ്റിയിട്ടുള്ളൊരു ചെടിയാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് കോലും ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി, അത് നല്ലപോലെ പടർന്ന് കയറുന്നത് കാണാം. അതുപോലെ തന്നെ ഹാങ്ങിങ് ആയിട്ടും നല്ലപോലെ ഹാങ് ചെയ്ത് വരെയും ഒക്കെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു ചെടി കൂടെയാണ്. അപ്പോൾ വീട്ടിൽ ട്രൈ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ സിങ്കോണിയം പ്ലാന്റ്സൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഈസി മെയിൻ്റനൻസ് ആണ്. അപ്പോൾ സിങ്കോണിയത്തിനെ കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിലെന്തെങ്കിലും കൂടുതൽ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.